സോ ഹായ് മാം, സോ നമ്മുടെ അടുത്ത വീഡിയോയിലോട്ട് സ്വാഗതം. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ ലാംഗ്വേജുകളെ കുറിച്ചാണ്, ബേസിക്സ്, കമ്പ്യൂട്ടർ ലാംഗ്വേജുകളുടെ ബേസിക്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലേ. അതായത് ഈ കമ്പ്യൂട്ടർ ലാംഗ്വേജ് എന്ന് പറയുന്നത് ആദ്യ കാലത്ത് ഫസ്റ്റ് ജനറേഷൻ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് വന്ന ആ കാലഘട്ടത്തിൽ നമുക്കുണ്ടായിരുന്ന അറിയുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ 01 എന്ന് പറഞ്ഞ ഒരു ഇതായിരുന്നു, 01 ലാംഗ്വേജസ്. അപ്പം അതിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ബിൽഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ വരുന്ന നിങ്ങൾ കേൾക്കുന്ന പല ലാംഗ്വേജുകൾ, സി, ജാവാ സ്ക്രിപ്റ്റ്, HTML എല്ലാം വരുന്നത്. അതായത് ഈ സീറോസും വൺസും ഡയറക്റ്റ് മെഷീൻ ലാംഗ്വേജ് ആണ്. അപ്പം ഈ സീറോസും വൺസിനോട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺവേർട്ടേഴ്സ് പുതിയതായിട്ട് വന്നു. അതായത് നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ ഹായ് എന്ന് ടൈപ്പ് ചെയ്താൽ അത് സീറോസും വൺസും ആക്കും, അത് നേരെ കമ്പ്യൂട്ടറിന് പ്രോസസ്സ് ചെയ്ത് കൊടുക്കും. ഇതായിരുന്നു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. സോ അപ്പോൾ നമുക്ക് എ കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആർ ദ ലാംഗ്വേജ് ബൈ വിച്ച് എ യൂസർ കമാൻഡ് എ കമ്പ്യൂട്ടർ ടു വർക്ക് ഓൺ എൻ അൽഗോരിതം വിച്ച് എ യൂസർ ഹാസ് റിട്ടേൺ ടു ഗെറ്റ് ആൻ ഔട്ട്പുട്ട്. അതായത് കമ്പ്യൂട്ടർ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റാരോ ചെയ്ത ഒരു കൺവേർട്ടർ അല്ലെങ്കിൽ ഒരു അൽഗോരിതം, നമ്മളതിൽ ടൈപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ അത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു അൽഗോരിതമാണ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്. നമുക്ക് രണ്ട് തരത്തിലുള്ള കമ്പ്യൂട്ടർ ലാംഗ്വേജുകളാണ് ഉള്ളത്. പല ലാംഗ്വേജുകളും നമ്മളിന്ന് കേൾക്കുന്ന HTML എന്നും ജാവാ സ്ക്രിപ്റ്റ് എന്നും PHP എന്ന് കേൾക്കുന്ന പല ലാംഗ്വേജസുകൾക്കും നമ്മൾ രണ്ട് തരത്തിൽ രണ്ട് ക്ലാസിഫിക്കേഷനിൽ കൊടുക്കാം. ഒന്നെന്ന് പറയുന്നത് ലോ ലെവൽ ലാംഗ്വേജസ്, രണ്ടാമത്തെ എന്ന് പറയുന്നത് ഹൈ ലെവൽ ലാംഗ്വേജസ്. ഈ ലോ ലെവൽ ലാംഗ്വേജസും ഹൈ ലെവൽ ലാംഗ്വേജസും എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ. ആദ്യം തന്നെ ഈ കമ്പ്യൂട്ടർ ലാംഗ്വേജസ് നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ലോ ലെവൽ ലാംഗ്വേജസ്, രണ്ടാമത്തെ ഹൈ ലെവൽ ലാംഗ്വേജസ്. ഈ ലോ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറുമായിട്ട് മീൻസ് മെഷീനറിയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ലാംഗ്വേജാണ് ലോ ലെവൽ ലാംഗ്വേജ്. അതായത് നമ്മളെന്താ പറയുക സീറോസ് ആൻഡ് വൺസ് അല്ലെങ്കിൽ STRT സ്റ്റാർട്ട് അങ്ങനത്തെ പറഞ്ഞ കുറേ കമാൻഡ്സ്, അതായത് പ്രോസസ്സിന് ഡയറക്റ്റ് മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജ്, ആ ലാംഗ്വേജ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു അന്യഭാഷയായ ഒരാൾ വന്നു അല്ലെങ്കിൽ ഒരു വിദേശി വന്നു, അപ്പം അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നതും നമ്മുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ നമുക്കിട്ട സുഹൃത്തുക്കൾ നമ്മളോട് സംസാരിക്കുന്ന ലാംഗ്വേജും രണ്ട് ഡിഫറെൻ്റ് അല്ലേ. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ മദർ ടങ്കും ഒന്നെന്ന് പറയുന്നത് നമുക്ക് അറിയാത്തൊരു ലാംഗ്വേജും. അപ്പം അറിയാത്തൊരു കാര്യം നമ്മളോട് ആക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെ മീഡിയേറ്റർ വേണം. മീഡിയേറ്റർ എന്താ ചെയ്യുക, അതായത് ഇദ്ദേഹം ഇതാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറയും. അപ്പോൾ നമ്മൾ പറയും ആ എന്നാൽ ഇതാണ് എനിക്ക് പറയാൻ തിരിച്ചു പറയാനുള്ളത് എന്ന് പറഞ്ഞിട്ട് ഈ മീഡിയേറ്ററിനോട് പറയാം. ഇങ്ങനെയല്ലേ കൺവേർഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ആ ഭാഷ നമുക്ക് അറിയണം അല്ലേ. ഇല്ല, നമ്മൾ നമ്മുടെ മദർ ടങ്കിൽ സംസാരിക്കുമ്പോഴും ഓപ്പണായിട്ട് സംസാരിക്കാം, നമുക്ക് വേറെ മീഡിയേറ്ററിൻ്റെ ആവശ്യമില്ല. സോ ഇതേപോലെ തന്നെയാണ് കമ്പ്യൂട്ടർ ലാംഗ്വേജിൻ്റെ കേസിൽ. അപ്പോൾ കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ നമ്മുടെ അതിൻ്റെ നാറ്റീവ് മദർ ടങ് എന്ന് പറയുന്നതാണ് ലോ ലെവൽ ലാംഗ്വേജസ്. അപ്പം അത് സീറോസും വൺസും ആയിട്ട് ഭയങ്കര ഡിപ്പെൻഡാണ്. 01 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻസേ ഉള്ളൂ, അത് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. കൂടാതെ ഈ ലോ ലെവൽ ലാംഗ്വേജസിൽ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് മെഷീൻ ലാംഗ്വേജും പിന്നെ ഒന്ന് അസംബ്ലി ലാംഗ്വേജും. ഈ മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത് പ്രോസസ്സറുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡ് അല്ലെങ്കിൽ പ്രോസസ്സിംഗ് ഡിവൈസുകൾ, ചിപ്പുകൾ അങ്ങനത്തെയൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ലാംഗ്വേജാണ് ഈ രണ്ടുള്ളൂ. അപ്പം ഇത് കൂടുതലായിട്ട് നമുക്ക് അടുത്ത് വരുന്ന വീഡിയോയിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ബേസിക്സ് എന്താണെന്നുള്ളത് നോക്കിയാൽ മതി. പിന്നെ നമ്മൾ ഇന്ന് ഈ കാണുന്ന ലാംഗ്വേജസ്, അതായത് C++, ജാവാ സ്ക്രിപ്റ്റ്, HTML, പൈത്തൺ, കൂടാതെ ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന പല ലാംഗ്വേജുകളും എല്ലാത്തിനും നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് വിളിക്കും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ മീഡിയേറ്ററിൻ്റെ ഒരു അവസ്ഥ, അതാണ് ഈ ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ആദ്യം ലോ ലെവൽ ലാംഗ്വേജസ് എന്താണെന്ന് നോക്കാം. അതായത് ലോ ലെവൽ ലാംഗ്വേജസ് എന്ന് പറഞ്ഞാൽ എ ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈസ് എ പ്രോഗ്രാം ലാംഗ്വേജ് ദാറ്റ് പ്രൊവൈഡ് ലിറ്റിൽ ഓർ നോ അബ്സ്ട്രാക്ഷൻ ഫ്രം എ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ഷൻ സെറ്റ് ആർക്കിടെക്ചർ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ന്യൂമറിക്കൽ കോഡ് ഓഫ് സീറോസ് ആൻഡ് വൺ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രോസസ്സറുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രോസസ്സിംഗ് ഡിവൈസുകളുമായിട്ടോ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു ലാംഗ്വേജാണ് ഈ ലോ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. അപ്പം അതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഈ സീറോസ് ആൻഡ് വൺസ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ആണ് നോക്കുന്നത്. അതായത് കമ്പ്യൂട്ടറിന് അറിയുന്ന ഒരു ഭാഷ മാത്രമേ ഉള്ളൂ, അതായത് സിഗ്നൽ ഒന്നെങ്കിൽ ഉണ്ടാവുക അല്ലെങ്കിൽ സിഗ്നൽ ഉണ്ടാവില്ല, ഇതാണ് കമ്പ്യൂട്ടറിന് അറിയുള്ളൂ അല്ലേ. കമ്പ്യൂട്ടറിന് ഒന്നെങ്കിൽ ഓൺ ആക്കാൻ അറിയാം, ഓഫ് ആക്കാൻ അറിയാം. മെഷീനറി എല്ലാം അങ്ങനെ തന്നെയല്ലേ, അതിന് സ്വന്തമായിട്ട് ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യം അറിയില്ലല്ലോ. അപ്പോൾ സോ അതിന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 01 അല്ലെങ്കിൽ സിഗ്നലുണ്ട് സിഗ്നലില്ല, സിഗ്നലുണ്ട് സിഗ്നലില്ല, ഈ ഒരു കോഡ് വെച്ച് മാത്രമാണ് ഇതിങ്ങളെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് ഈ കാണുന്ന ഈ ഒരു ഗ്രാഫിക്സും ഇപ്പോൾ ഇന്ന് ഈ വീഡിയോ കാണുന്ന വീഡിയോസ് പോലും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ലോ ലെവൽ ലാംഗ്വേജസാണ് വർക്ക് ചെയ്യുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജ് ലോ ലെവൽ ലാംഗ്വേജിലോട്ട് കൺവേർട്ട് ചെയ്യും, എന്നിട്ട് അത് നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കി കൊടുക്കും. സോ അപ്പം ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിലും സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിലും ആയിരുന്നു അത് യൂസ് ചെയ്തത്. ഇന്ന് നമുക്കറിയാം നമ്മൾ i7 വരെ എത്തി, i9 ഒക്കെ ഉണ്ട്,
അത്രയും ജനറേഷൻ നമ്മൾ കോരുന്നു. അപ്പം തന്നെ നമ്മുടെ കുറേ ഡെവലപ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം അതിന് ഒക്കെ സംഭവിക്കേണ്ട ബേസിക് കേസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറിലും സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടറിലും നമ്മൾ സീറോസ് ആൻഡ് വൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഓപ്ഷൻസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഫസ്റ്റ് ജനറേഷൻ ലാംഗ്വേജ് ഐ ജി എൽ എന്ന് പറയും. Represent the very early primitive computer language that consists early of ones and zeros, the actual language that the computer understand. അതായത് ആദ്യത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്ത ഏറ്റവും കൂടുതൽ ഒരു ലാംഗ്വേജ് ആണ് വൺ ജി എൽ എന്ന് പറഞ്ഞിട്ടൊരു ലാംഗ്വേജ്. അതായത് ഫസ്റ്റ് ജനറേഷൻ ലാംഗ്വേജ് എന്നാണ് പറയുന്നത് ഷോർട്ട് ഫോം. അപ്പം അതിലെന്താ കാണിക്കുക വെച്ചാൽ അത് ഇതേപോലത്തെ ആണ്. അതായത് 504 അല്ലെങ്കിൽ 0012 അല്ലെങ്കിൽ ആഡ് 125. സോ ഇങ്ങനത്തെ ആയിരുന്നു അതിലുണ്ടായിരുന്നത്. മൊത്തം സീറോസ് ആൻഡ് വൺസിനോട്ട് നേരെ കൺവേർഷൻ ചെയ്യുന്ന ലാംഗ്വേജുകൾ. ഇപ്പം അത് മെഷീനറി എയ്റ്റിനും പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജും കൂടിയായിരുന്നു ആ ഒരു ലാംഗ്വേജ്. പിന്നെ സെക്കൻഡ് ജനറേഷൻ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് വാക്കുകളും കൂടെ കയറി വന്നു. അതായത് നമ്മുടെ ഇൻപുട്ട്, എൻഡ്, സ്റ്റാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാക്കുകളൊക്കെ ഉണ്ട്. കുറച്ചും കൂടെ എന്താ പറയുക, നമ്മുടെ ആൾക്കാരുമായിട്ട് ഫെമിലിയർ ആവുന്ന കുറച്ചും കൂടെ ലാംഗ്വേജസും കൂടെ നമുക്ക് കയറി വന്നു. അപ്പം അങ്ങനെയായിരുന്നു അത്. അപ്പം സെക്കൻഡ് ജനറേഷൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് 2GL. അതിൽ റെപ്രസെൻറ്റ് എ സ്റ്റെപ്പ് അപ്പ് ഫ്രം ദ ഫസ്റ്റ് ജനറേഷൻ ലാംഗ്വേജ്. അതായത് ഫസ്റ്റ് ജനറേഷൻ ലാംഗ്വേജ് നിന്നൊരു പടി കൂടെ മുകളിലായിട്ടായിരുന്നു സെക്കൻഡ് ജനറേഷൻ ലാംഗ്വേജ് വന്നത്. അപ്പോൾ അതിലെന്ത് ചെയ്യുന്നത്, അലോ ഫോർ ദ യൂസ് ഓഫ് സിംബോളിക് നെയിംസ് ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് നമ്പേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് നേരത്തെ ഒരു സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി 000 എന്നാണ് യൂസ് ചെയ്തതെങ്കിൽ, ഇപ്പം ഇതിൽ 2GL വന്നു കഴിഞ്ഞപ്പോഴേക്കും അവരെന്ത് ചെയ്തു, സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കമാൻഡ് കൊടുത്തു. അപ്പോൾ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ അതിന് കറക്റ്റ് ഒരു ബൈനറി കോഡ് ഉണ്ട്. അപ്പോൾ കറക്റ്റ് മെഷീൻ അത് മനസ്സിലാക്കും ഇതാണ് അത് എന്ന് പറഞ്ഞിട്ട്. സെക്കൻഡ് ജനറേഷൻ ലാംഗ്വേജ് ആസ് നോൺ ആസ് അസംബ്ലി ലാംഗ്വേജസ്. സെക്കൻഡ് ജനറേഷൻ ലാംഗ്വേജിനെയാണ് നമ്മൾ അസംബ്ലി ലാംഗ്വേജസ് എന്ന് പറയുന്നത്. അതായത് കുറച്ചും കൂടെ അത് മെഷീനിനോട് അടുത്താണ്, ബട്ട് എന്നാൽ പോലും ഒരു അകലം പാലിച്ചിട്ട്. നേരത്തെ 00 വന്നു പറഞ്ഞാൽ മെഷീന് കറക്റ്റ് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഇതിപ്പോൾ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ അത് സ്റ്റാർട്ടാണെങ്കിൽ സ്റ്റാർട്ടിന് 000 എന്നാണ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കൺവേർട്ട് ചെയ്യണം. അപ്പം അതെന്താ കുറച്ചും കൂടെ മെഷീനോട് മാറി നിന്നിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയിപ്പി. പക്ഷേ എന്താ പറയുക, യൂസറുമായിട്ട് അടുത്ത് ഇതെന്ന് പറയുന്ന ഒരു രണ്ടെൻ്റെ ഇങ്ങനെ. അപ്പം അതിൻ്റെ നടുക്ക് ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന മെഷീനോട് മാത്രം അറിയുന്നു, പക്ഷേ ഹ്യൂമൻസിന് അത്ര അറിയാത്തതും. പിന്നെ അത് കുറച്ചും കൂടെ ഇങ്ങോട്ട് നീക്കാൻ തുടങ്ങി. ഫസ്റ്റ് ജനറേഷൻ വന്നപ്പോൾ പിന്നെ സെക്കൻഡ് ജനറേഷൻ വന്നപ്പോൾ അങ്ങനെ നീക്കി നീക്കി നീക്കിയാണ് ഇപ്പം നമുക്ക് നമ്മുടെ ഇപ്പം എന്താ പറയുക, നമുക്കൊരു വെബ്സൈറ്റ് തുടങ്ങണം അല്ലെങ്കിൽ നമുക്കൊരു ആപ്പ് തുടങ്ങണം. ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരു സൈഡ് നമ്മൾ പെയിൻറ്റിൽ ഒരു സാധനം വരയ്ക്കില്ലേ, വരയ്ക്കുക പോലെ ചെയ്ത് തന്നെ നമുക്കൊരു ആപ്പ് ഡെവലപ്പ് ചെയ്യാനും പണ്ടത്തെ പോലെ കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പ്രോഗ്രാം ലാംഗ്വേജിൻ്റെ ബേസിക്സ് അറിഞ്ഞാൽ തന്നെ മതി, ഇന്ന് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. സോ അപ്പം ഇന്ന് അത്രത്തോളം നമ്മുടെ എന്താ പറയുക, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഹ്യൂമൻ ഡിപ്പെൻഡബിൾ ആയിട്ട് അല്ലെങ്കിൽ ഹ്യൂമന് ഏറ്റവും കൂടുതൽ സ്വീകാര്യമായിട്ട് ഇന്ന് വന്നിട്ടുണ്ട്. സോ അപ്പം അതാണ് ഉണ്ടായിരുന്നത്. സോ ഇനി നമുക്ക് ക്യാരക്ടേഴ്സ് ഓഫ് ലോ ലെവൽ ലാംഗ്വേജസ് എന്ന് നോക്കാം. ഒന്നെന്ന് പറയുന്നത് ഡയറക്റ്റ് മെമ്മറി മാനേജ്മെൻറ്റ് തന്നെയായിരുന്നു. അതായത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് വേറെ ബാരിയേഴ്സ് ഇല്ലായിരുന്നു, അല്ലെങ്കിൽ കൺവേർട്ടേഴ്സ് ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എവിടെ പോകണം, ഏത് രജിസ്റ്ററിൽ പോയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യമാണ്. അപ്പം ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബേസിക്സ് ആയിട്ട് കമ്പ്യൂട്ടർ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ കമ്പ്യൂട്ടറിൽ പല പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉണ്ട്. അപ്പം പല സ്ഥലത്തുനിന്നാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മദർ ബോർഡിൽ പല സർക്യൂട്ട്സുകളും ഉണ്ട്. അപ്പം നമ്മളൊരു പ്രോസസ്സ് കൊടുത്ത്, ഇപ്പോൾ അഡീഷൻ, അങ്ങനെ അഡീഷൻ സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു കൊടുത്തത്, അത് നമ്മുടെ പ്രോസസ്സിൻ്റെ ഒരു എൻഡിലോട്ടാണ് പോയിട്ട് അവിടെ നിന്നാണ് ചെയ്യുന്നത്, അതിനൊരു സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട്. ഇനിയിപ്പോൾ വേറൊരു പ്രോഗ്രാം കൊടുത്തെങ്കിൽ അത് ചെയ്യാനൊരു സെപ്പറേറ്റ് ഉണ്ട്. അപ്പം ഇത് ഓരോ സ്ഥലത്തും അല്ലെങ്കിൽ ഓരോ വാതിലുകളാണ് അല്ലെങ്കിൽ ഓരോ എൻട്രീസാണ്, ഓരോ മെമ്മറി സൈറ്റ്സാണ്. ആ മെമ്മറിയിൽ ചെന്ന് കഴിഞ്ഞാൽ അതിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവിടെയാണ് ഉള്ളത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമുക്ക് റിയൽ ലൈഫിൽ നമുക്കൊരു ഫോട്ടോ, ഡിജിറ്റലി ഒരു ഫോട്ടോ എടുത്ത് എഡിറ്റ് ചെയ്യണം, നമ്മൾ ഏറ്റവും ഏത് ആപ്പ് യൂസ് ചെയ്യാം, നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് പെയിൻറ്റിലാണ് വരുന്നത് അല്ല, അതിനെക്കാട്ടും കൂടെ കുറച്ചും കൂടി സ്യൂട്ടബിൾ നമ്മൾ ഏതെങ്കിലും ഫോട്ടോഷോപ്പ് എല്ലാം ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് വീഡിയോഗ്രാഫി, വീഡിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മളിപ്പോൾ ഇന്ന് പലതുണ്ട്, പ്രീമിയർ പ്രോ, ആഫ്റ്റർ എഫക്ട്സ് എന്നങ്ങനെ പറഞ്ഞ പല സോഫ്റ്റ്വെയർസ് ഉണ്ട്. നമ്മൾ അവിടെയാണല്ലോ പോവുക. ഇതേപോലെ തന്നെയാണ് കമ്പ്യൂട്ടറിൻ്റെ അവസ്ഥ. അപ്പം എന്താണ് വരുന്നതെന്ന് നോക്കി കഴിഞ്ഞാൽ അത് ഏത് മെമ്മറിയിലോട്ട് പോകണമെന്ന് തീരുമാനിക്കാനുള്ള പവർ അവർക്ക് അത്ര കൂടുതലായിരുന്നു. പിന്നെ അതുകൂടെ തന്നെ രജിസ്റ്റർ ആക്സസ്, അതായത് നമ്മൾ ഓരോ സ്ഥലത്തോട്ട് പോകുന്നതിന് എൻട്രി പോയിന്റുകൾ വെക്കും, അതൊക്കെ അത് ചെയ്യാനതാണ്. പിന്നെ നല്ല പെർഫോമൻസ് ആയിരുന്നു, പെട്ടെന്ന് കിട്ടുമായിരുന്നു, കാരണം കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, ഡയറക്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് അവന് കറക്റ്റ് അറിയാം. പിന്നെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം നേരെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമുക്ക് ചർച്ച ചെയ്ത് നോക്കാം.
അതായത് ഒന്നെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സ്പീഡ് ഈസ് വെരി ഫാസ്റ്റ് ആണ്, കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് വെരി ഫാസ്റ്റ് ആണ്, കാരണം ഹാർഡ്വെയർ ഇട്ട് കറക്റ്റാണ്, കറക്റ്റ് പെട്ടെന്ന് നോക്കി അറിയായിരുന്നു. പക്ഷേ ഡയറക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ബൈ കമ്പ്യൂട്ടർ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിനെ ഡയറക്റ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് എന്താണ് നമുക്ക് അറിയായിരുന്നു. കാരണം അന്നത്തെ കമ്പ്യൂട്ടേഴ്സിന് അത് എന്താ പറയുക കൺവേർട്ട് ചെയ്യാനുള്ള പവറൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ ഇപ്പം പക്ഷെ അന്നത്തെ കാലത്തേക്കാട്ടിയും കൂടുതൽ ഫാസ്റ്റ് കമ്പ്യൂട്ടേഴ്സ് ഇന്ന് നമുക്കുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് ഫസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ അന്നത്തെ കാലത്തെ കമ്പ്യൂട്ടറിന് ഇങ്ങനെ കൊടുത്താൽ മാത്രമേ പെട്ടെന്ന് മനസ്സിലാവുകയുള്ളൂ. കാരണം അന്നത്തെ ആ ടെക്നോളജി വെച്ച് അത്രയേ പറ്റുള്ളായിരുന്നു, അങ്ങനെയേ പറ്റുള്ളായിരുന്നു. ഇന്ന് അങ്ങനെയല്ല നമ്മുടെ ടെക്നോളജി. സോ അതാണ് പറഞ്ഞത്. പിന്നെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ പ്രോഗ്രാം ഇൻ മെഷീൻ ലാംഗ്വേജ് ഇസ് വെരി ടൈം കൺസ്യൂമിങ്. ശരിയാണ്. കാരണം ഇന്ന് നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പെൻസിൽ കൊണ്ട് വരയ്ക്കുന്ന പോലെയോ അല്ലെങ്കിൽ നമ്മൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്ന പോലെയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വെബ്സൈറ്റോ അല്ലെങ്കിൽ ആപ്പോ നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും. അതിനെ സഹായിക്കുന്ന പല സോഫ്റ്റ്വെയർസും നമുക്കിന്ന് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ അന്നത്തെ കാലത്ത് ഈ മെഷീൻ ലാംഗ്വേജ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം കോഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ടൈം കൺസ്യൂമിങ് സാധനമാണ്. ഇരുന്ന് സീറോസ് ആൻഡ് വൺസ് ആക്കി ഇതിൻ്റെ കോഡ് ചെക്ക് ചെയ്ത് അങ്ങനെ ചെയ്തിട്ട് വേണം ഇതിനെ അവസാനം എക്സിക്യൂട്ട് ചെയ്യാതിരിക്കാൻ. സോ ആ ഒരു ടൈമാണ് നമുക്ക് ഇന്നലെ ആവശ്യം. പിന്നെ ഇറർ കണ്ടുപിടിക്കുക തിരുത്തുക എന്നുള്ളത് വളരെ പ്രശ്നമുള്ള കാര്യമായിരുന്നു. എവിടെ ഇറർന്ന് കണ്ടുപിടിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥ വരെ അവർക്ക് ഉണ്ടായിരുന്നു. സോ ഇങ്ങനെ കഴിഞ്ഞപ്പോഴാണ് നമ്മളിനി നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജിലോട്ട് പോകുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജ് ഈസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡിസൈൻ ടു സ്പെസിഫൈ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിന് ഏതെങ്കിലും ഒരു പ്രോഗ്രാം ലാംഗ്വേജിന് സ്പെസിഫൈഡ് ആയിട്ട് നമുക്ക് എഴുതുന്നതാണ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇപ്പം എച്ച് ടി എം എൽ എന്ന് പറയുന്നത് നമ്മൾ വെബ് പേജിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അതായത് വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ പ്രോഗ്രാം നമ്മൾ എന്താ പറയുക നമ്മളൊരു ആപ്ലിക്കേഷനായിട്ട് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ അപ്പം അങ്ങനെയാണ് പ്രോഗ്രാം ഏതാണ് പ്രോസസ്സ് അതിന് ബേസ്ഡ് ചെയ്ത് പ്രോഗ്രാംസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ഹൈ ലെവൽ സിൻസ് ഇറ്റ് ഈസ് സെവറൽ സ്റ്റെപ്പ് റിമൂവ്ഡ് ഫ്രം ആക്ച്വൽ കോഡ് റൺ ഓൺ കമ്പ്യൂട്ടർ പ്രോസസ്സ്. ഇതൊരു ഹൈ ലെവലാണെന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്റ്റെപ്പുകളും നമുക്ക് വഴിയെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പല സ്റ്റെപ്പുകളും ഇതിന് കമ്പ്യൂട്ടർ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെടുന്ന പല സ്റ്റെപ്പുകളും ഇതിനെ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ടാണ് ഇത് ഡയറക്റ്റ് എന്താ പറയുക ഒരു ഫ്രീ ആയിട്ട് നമുക്ക് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മുടെ കയ്യിൽ തരും. നമുക്ക് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, നിങ്ങൾക്ക് ഇതും കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞിട്ട്. പിന്നെ നമുക്ക് ഇത് സെൻറ്റാക്സ് ഇറേഴ്സ് കണ്ടുപിടിക്കാനും കാര്യങ്ങളെല്ലാം നമുക്കിത് പറ്റുമായിരുന്നു. പിന്നെ ഒരു ഇവാലുവേഷൻ അല്ലെങ്കിൽ ഇവലുവേഷൻ ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നമുക്ക് നോക്കാം. ആദ്യത്തെ കാലഘട്ടത്തിൽ, അതായത് ഫസ്റ്റ് ജനറേഷനിൽ, നമ്മൾ മെഷീൻ ലാംഗ്വേജുകളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. 1940 കാലഘട്ടത്തിൽ സിംപ്ലി 01010 എന്നുള്ള കോഡായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ സെക്കൻഡ് ജനറേഷൻ 1950 കാലഘട്ടത്തിൽ വന്നപ്പോഴേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാർട്ട്, സ്റ്റോപ്പ്, MVC എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോഡുകൾ വന്നു, മൂവ് എന്നൊക്കെ പറഞ്ഞ കോഡുകൾ വന്നു. പിന്നെ തേർഡ് ജനറേഷൻ വന്നപ്പോഴേക്കും വീണ്ടും 1960 കാലഘട്ടത്തിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും കുറച്ചും കൂടെ റീഡ് സെയിൽസ് അല്ലെങ്കിൽ പ്രിൻ്റ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇതൊക്കെ വന്നു. അന്നും ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് അന്ന് വന്നത്. 1960 കാലഘട്ടത്തിലാണ് ഹൈ ലെവൽ ലാംഗ്വേജസ് വന്നത്. C++ എന്നൊക്കെ പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അത് അന്നാണ് വന്നത്. പിന്നെ ഒരു ഫോർത്ത് ജനറേഷൻ ആയപ്പോൾ കുറി ഡാറ്റാബേസ് ലാംഗ്വേജുകൾ വന്നു. അതായത് ഡാറ്റാബേസ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരെ പഠിക്കാം, ഇതിപ്പോൾ നോക്കണ്ട, കുറി ലാംഗ്വേജസ്. അപ്പം അത് ആ ലാംഗ്വേജും വന്നു. അതായത് ഒരു ഡാറ്റ എവിടെന്നെങ്കിലും പോയിട്ട് എടുത്തിട്ട് ഫെച്ച് ചെയ്ത് നമുക്ക് തരുന്നവരെ 1970 പറ്റി. പിന്നെ അതിന് തൊട്ട് ഇങ്ങോട്ട് വരെയുള്ളത് എന്താ പറയുക പല ഡെവലപ്മെൻ്റ് ഉണ്ട്, പല ഡെവലപ്മെൻറ്റ് നമുക്ക് വരുത്തിയിട്ടുണ്ട്. സോ അപ്പം ഒരു എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ള കാര്യം നമ്മൾ അറിയുന്നത്, ബാക്കി ഇത്ര നാൾ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. ഓക്കെ. സോ അപ്പം ഇനി പറയുന്നതെന്ന് പറയുന്നത് അതിൽ സി ആണ്. ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ എവല്യൂഷനിൽ ആദ്യം ഫസ്റ്റ് കണ്ടുപിടിച്ച അല്ലെങ്കിൽ ഫസ്റ്റ് വന്നു എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക ഹൈ ലെവൽ ലാംഗ്വേജിൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് വന്നതെന്ന് പറയുന്നത് നമ്മുടെ സി ആണ്. C++ എന്ന് പറഞ്ഞ ഇതാണ്. അപ്പോൾ എന്താ, വിത്ത് ദ ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ തേർഡ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് വേർഡ് ആൻഡ് കമാൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് സിമ്പിൾസ് ആൻഡ് നമ്പേഴ്സ് വെ ആർ ബീങ് യൂസ്ഡ്. ദിസ് ലാംഗ്വേജ് ദെയർ ഫോർ ഹാഡ് സിൻടാക്സ് ദാറ്റ് വാസ് മച്ച് ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ്. തേർഡ് ജനറേഷൻ ലാംഗ്വേജ് ആർ ഓൾസോ നോൺ ആസ് ഹൈ ലെവൽ ലാംഗ്വേജസ് ആൻഡ് ഇൻക്ലൂഡ് C++, ജാവ ആൻഡ് ജാവാ സ്ക്രിപ്റ്റ് എമംഗ് അതേഴ്സ്. നമ്മുടെ തേർഡ് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് വന്നു കഴിഞ്ഞപ്പം അതിൽ കൊണ്ടുവന്ന ഒരു നല്ലൊരു മാറ്റമാണ്, വലിയൊരു മാറ്റമാണ് സിയും C++ ജാവാ സ്ക്രിപ്റ്റും അല്ലെങ്കിൽ ജാവയും ഒക്കെ ഇൻവെൻറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. നമ്മളിന്ന് ഈ പറയുന്ന ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ അതിൻ്റെ ഏറ്റവും കൂടുതൽ തപ്പിക്കഴിഞ്ഞാൽ ജാവയാണത്. ജാവയാണ് ആൻഡ്രോയിഡ് എന്ന് പറയുന്നത്. ജാവേൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷനാണ് ആൻഡ്രോയിഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. കൂടാതെ ജാവാ സ്ക്രിപ്റ്റുകളുണ്ട്. ജാവാ സ്ക്രിപ്റ്റുകൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൈവായിട്ട് ഇപ്പോൾ കമ്പ്യൂട്ടറിൽ ഒരു കാര്യം നമ്മൾ ലൈവായിട്ട് ചെയ്യുകയാണ്, വെബ്സൈറ്റ് ചെയ്യുകയാണ്.
അപ്പോൾ നമുക്കൊരു ഡാറ്റ നമ്മുടെ ഡാറ്റാ ബേസിൽ നിന്ന് ഫെച്ച് ചെയ്ത് നമുക്ക് വരണം. സോ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്ന ജാവാസ്ക്രിപ്റ്റ് ആണ്. സി സി പ്ലസ് പ്ലസ് ഒക്കെ ബേസിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. പിന്നെ ഏതൊക്കെ ടൈപ്സുകളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, സി ഉണ്ട്, സി പ്ലസ് പ്ലസ് ഉണ്ട്, വിഷ്വൽ ബേസിക്സ് ഉണ്ട്, ജാവ ഉണ്ട്, ജാവാസ്ക്രിപ്റ്റ് ഉണ്ട്, അങ്ങനെ കുറേ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ്. ഇവരൊക്കെ ഒരു എന്താ പറയുക, ഇവരൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ കാണുന്ന ഈ ഗ്രാഫിക്സും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന യൂട്യൂബിലുള്ള വീഡിയോയും ഇതൊക്കെ ഫങ്ഷൻ ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ടിലിരുന്ന് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. ഇനി നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും നമുക്ക് നോക്കാം. ഇത് മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ചാൽ തന്നെ കിട്ടുന്ന പല അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു രണ്ട് പോയിന്റ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇതിൽ എടുത്തിട്ടുള്ളത്. അതായത് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ദിസ് ആർ സിമ്പിൾ ടു അഡോപ്റ്റ് ഡ്യൂ ടു ദെയർ ഇംഗ്ലീഷ് ലൈക്ക് സ്ട്രക്ചർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഇംഗ്ലീഷ് അറിയാത്ത ആരുണ്ട്? വേറെ ഏതൊരു എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയുന്നതാണ്. അല്ലെങ്കിൽ പ്രോഗ്രാം ലാംഗ്വേജ് അവരവരുടെ പ്രോഗ്രാം ലാംഗ്വേജ് ആക്കാൻ വേണ്ടി ലോക്കലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് പണ്ടോട്ട് തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് വരും വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. സോ അപ്പം ഇതിപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, അവരവർ ഇംഗ്ലീഷിലാണുള്ളത് കൊണ്ട് പെട്ടെന്ന് നമുക്കത് പഠിച്ചെടുക്കാൻ വളരെ സാധ്യമാണ്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വളരെ സാധ്യമാണ്. 0101 എന്ന് ഓർത്ത് വെക്കുന്നതിനെക്കാട്ടി നല്ല ഇംഗ്ലീഷ് തന്നെ ആയിരുന്നെങ്കിൽ നല്ല എളുപ്പമല്ലേ. സോ അതുകൊണ്ട് അതൊരു അഡ്വാൻറ്റേജ് ആണ്. കൂടാതെ മെയിൻറ്റെയിൻ ചെയ്യാനും ഡീബഗ് ചെയ്യാനും വളരെ ഈസിയാണ്. നമ്മൾ ഈ സി ഒക്കെ യൂസ് ചെയ്തവർക്കറിയാം, അല്ലെങ്കിൽ ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ ചെയ്യുമ്പോൾ കഴിഞ്ഞാൽ ഡീബഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് തന്നെ ഇറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ചിരുന്നു. പിന്നെ കൂടാതെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ ഇതിപ്പം ഈ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ട് വരുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്തെങ്കിലും ഒന്ന് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന ചെറിയൊരു അഫക്റ്റിംഗ് സാധനമാണ്. അതായത് ഇത് പ്രോഗ്രാമിംഗ് റിട്ടൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ആർ ലെസ് എഫിഷ്യൻറ്റ്, ദേ ടേക്ക് മോർ എക്സിക്യൂഷൻ ടൈം. ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എഴുതിയേക്കുന്ന കോഡുകൾ നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം വേണ്ടി വരും. പുതിയ പുതിയ ലാംഗ്വേജുകൾ ചെയ്യുമ്പം നമ്മുടെ ഹാർഡ്വെയറിന് അത് പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ആസ്കി കോഡ് അങ്ങനത്തെ കോഡുകൾ വെച്ചിട്ട് നമുക്ക് എന്താ പറയുക, നമുക്ക് അത് വെച്ച് ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്കൊരു പ്രോഗ്രാം ലാംഗ്വേജ് എഴുതാൻ പറ്റും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എന്താ പറയുക, വേൾഡ് വൈഡ് ആയിട്ട് അംഗീകരിക്കുന്ന കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെയാണ്. അപ്പം തോന്നിയ പോലെ ഒരാൾക്കും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു റൂളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡിൽ എവിടെ കൊണ്ടായാലും ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഈ ലാംഗ്വേജ് ഫങ്ഷനാണ്. അപ്പോൾ ഫങ്ഷൻ ആവുമ്പോൾ എല്ലായിടത്തും അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് അഡോപ്റ്റ് ചെയ്തേ പറ്റും. സോ ചില അഡോപ്റ്റ് ചെയ്യാത്തതും ചില എന്താ പറയുക, അങ്ങനത്തെ പ്രോഗ്രാംസുകൾ അല്ലെങ്കിൽ പ്രോഗ്രാം ലാംഗ്വേജുകൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വളരെ ടൈം കൺസ്യൂമിങ് ആയി എടുക്കും. കൂടാതെ കമ്പൈലേഴ്സ് ഓൾസോ കൺസ്യൂം സം മെമ്മറി ഓഫ് ഇറ്റ് റിക്വയേഴ്സ് ഫോർ ട്രാൻസ്ലേഷൻ പ്രോസസ്. സോ കൂടാതെ തന്നെ നമുക്ക് ഒരു എക്സ്ട്രാ ഇച്ചിരി മെമ്മറി വേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന് എക്സ്ട്രാ, കാരണം ഈ ലാംഗ്വേജ് കൺവേർട്ട് ചെയ്യണം. അത് പെർമനൻ്റ് ആയിട്ടല്ല, അതായത് കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ വേണ്ടി അത് കൺവേർട്ടിങ് പ്രോസസ്സ് നടത്താൻ വേണ്ടി റാമിൽ കുറച്ച് സ്പേസും ഇത് ഓട്ടോമാറ്റിക്കലി എടുക്കും. സോ അപ്പം ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാം ലാംഗ്വേജ് എന്താണെന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്. സോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ എന്താണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. സോ കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു.